കർണാടകയിൽ ഭാരത് ജോഡോ യാത്രക്കിടയിൽ മാധ്യമപ്രവർത്തകരോട് രാഹുൽ ഗാന്ധി ചില പ്രതികരണം നടത്തി. അതിലെ പ്രധാന വ്യക്തി സവർക്കറായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആർഎസ്എസിന് യാതൊരു പങ്കുമില്ലെന്നും വി ഡി സവർക്കർ ബ്രിട്ടീഷുകാരിൽ നിന്നും ധനസഹായം കൈപ്പറ്റിയിരുന്നെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. സ്വാതന്ത്ര്യ സമരം നടന്ന കാലത്ത് ബി ജെ പിയുടെ രൂപീകരണം പോലും നടന്നിട്ടില്ല. തന്റെ അറിവനുസരിച്ച് ആർഎസ്എസ് ബ്രിട്ടീഷുകാരെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. ബിജെപിക്ക് ഇതൊന്നും മറക്കാനാകില്ല. കോൺഗ്രസ് നേതാക്കളാണ് സ്വാതന്ത്ര്യത്തിനായി പോരാടിയത്. തിരഞ്ഞെടുക്കപ്പെടുന്ന കോൺഗ്രസ് അധ്യക്ഷന് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുമുള്ള അവസരമുണ്ടായിരിക്കും. ശശി തരൂരിനും ഗാർഗയ്ക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. ഇവരെ ആരുടെയെങ്കിലും റിമോട്ട് കൺട്രോൾ എന്ന് വിളിക്കുന്നത് അപമാനിക്കലാണ്. കോൺഗ്രസ് അധ്യക്ഷ പദത്തിലേക്ക് 22 വർഷത്തിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞങ്ങളുടേത് ഒരു ഫാസിസ്റ്റ് പാർട്ടിയല്ല. ചർച്ചകളിലും അഭിപ്രായ പ്രകടനങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു ടീമായി പ്രവർത്തിച്ചാൽ മാത്രമേ തിരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാകൂ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതേസമയം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. വിദ്വേഷവും അക്രമവും പ്രചരിപ്പിക്കുന്നവർ രാജ്യവിരുദ്ധരാണെന്നും അവർക്കെതിരെ പോരാടുകയാണ് വേണ്ടതെന്നും വിഷയത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നിലവിൽ കർണാടകയിലാണ് പുരോഗമിക്കുന്നത്. കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തക ഗൌരി ലങ്കേഷിന്റെ കുടുംബം രാഹുൽ ഗാന്ധിയോടൊപ്പം യാത്രയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഗൌരിയുടെ മാതാവും സഹോദരിയുമാണ് ഭാരത് ജോഡോയിൽ രാഹുലിനൊപ്പം ചേർന്നത്. ഗൌരി ലങ്കേഷ് സത്യത്തിനു വേണ്ടി നിലകൊണ്ടെന്നും യഥാർത്ഥത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. സെപ്റ്റംബർ 7 കന്യാകുമാരിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചത്. നിലവിൽ കേരളം, തമിഴ്നാട് പര്യടനങ്ങൾ പൂർത്തിയാക്കിയാണ് യാത്ര കർണാടകയിൽ പുരോഗമിക്കുന്നത്. 150 ദിവസമാണ് യാത്ര നീണ്ടു നിൽക്കുന്നത്. 3570 കിലോമീറ്റർ പിന്നിട്ട് കശ്മീരിൽ യാത്ര സമാപിക്കും. യാത്രയിൽ ഉടനീളം രാഹുൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഭരണഘടന പറയുന്നത് ഭാരതം ഒന്നാണെന്നാണ്. അതിനർത്ഥം നമ്മുടെ എല്ലാ ഭാഷകൾക്കും സംസ്ഥാനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ടെന്നാണ്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യം. അവിടെ വിദ്വേഷവും അക്രമവും പ്രചരിപ്പിക്കുന്ന നടപടി അങ്ങേയറ്റം ദേശവിരുദ്ധമാണ്. അത്തരക്കാർ ആര് തന്നെയായാലും അവർക്കെതിരെ കോൺഗ്രസ് ശക്തമായി തന്നെ പോരാടുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ബിജെപി രാജ്യത്തെ വിഭജിച്ച് വിദ്വേഷം പരത്തുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഭാരത് ജോഡോ യാത്ര നടത്തുന്നത്. ഞാൻ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിരിക്കുന്നത്. ബിജെപി പഴറ്റുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം ജനങ്ങളെ മടുപ്പിച്ചു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അവരെ ക്ഷീണിപ്പിച്ചുവെന്നും രാഹുൽ തുറന്നടിച്ചു.